നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവാണ്. അതായത്, മിക്കവാറും മുടി കൊഴിച്ചിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു 98% ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ മുടി കൊഴിച്ചിൽ നമ്മൾ ലൈഫിന്റെ പല ഘട്ടത്തിലായിട്ട് വരികയും പിന്നീട് അത് പല കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അതിനെ മാറ്റുകയും ചെയ്യും. കൊഴിച്ചിൽ നിൽക്കും, പക്ഷെ പുതിയ മുടി വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലരെങ്കിലും പറയുക പുതിയ മുടി വരാൻ ഭയങ്കര പ്രയാസമാണ്, അല്ലെങ്കിൽ ഉള്ള മുടിക്ക് നീളം കൂടുന്നില്ല എന്നുള്ളതോ കട്ടി കൂടുന്നില്ല എന്നുള്ളതൊക്കെയാണ് മിക്കവാറും ആൾക്കാരെ ഒരു കൺസേൺ ആയിട്ട് പറയാറുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മുടി തിരിച്ച് ഗ്രോ ചെയ്യാൻ, അതായത് തിരിച്ച് റീഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് പറയുന്നത് നട്ട്സിനെ കുറിച്ചാണ്. ഇപ്പൊ നട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രോട്ടീൻ്റെ ഒരു സോഴ്സ് ആണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്, ബയോട്ടിൻ ധാരാളം ഉണ്ട്. കാരണം എപ്പോഴും നമ്മൾ ഹെയർ ഗ്രോത്ത് അല്ലെ ഹെയർ ലോസുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴൊക്കെ ബയോട്ടിൻ സപ്ലിമെൻറ്റ്സ് എടുക്കാനാണ് ആദ്യമേ തന്നെ അഡ്വൈസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ശരീരത്തിന് നാച്ചുറൽ സോഴ്സിലൂടെ അല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുക എന്ന് പറയുമ്പോൾ ആ സോഴ്സ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റുകയും അതുപോലെ പുതിയ മുടി വളർത്താനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കാം. അപ്പം നട്ട്സ് എന്ന് പറയുന്നത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബയോട്ടിൻ്റെ ഒരു വലിയ സോഴ്സ് ആണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെയും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹെയറൊക്കെ ഒരുപാട് പേർക്ക് പൊട്ടിപ്പോകുന്നതായിട്ട് പറയുന്നുണ്ട്, ഹെയറിന് തിളക്കം ഇല്ലാത്തെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ മുടിക്കൊരു സ്ട്രെങ്ത് ഇല്ല, അതായത് പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്ന ഒരു രീതിയുണ്ട്, ചെറിയ മുടികൾ വേഗം പൊഴിഞ്ഞു വന്നു. ഇപ്പം വലിയ മുടി പൊഴിയാന്ന് പറയുന്നത് ഒരു സാധാരണമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ഓരോ ഫേസ് ഉണ്ട്, ഏജിങ്ങിൻ്റെ ഒരു ഫേസ് അനുസരിച്ച് ആനജൻ, കാറ്റജൻ, ഡീലജൻ എന്നൊക്കെ പറഞ്ഞ് ഓരോ ഫേസിനനുസരിച്ചും അത് പൊഴിഞ്ഞു പോകാം. പക്ഷേ ഈ ചെറിയ മുടി വന്നിട്ട് പോകുക എന്ന് പറയുന്നത് അത് വളരാനുള്ള മുടി ആ സാഹചര്യം ശരിയല്ലാത്തതുകൊണ്ട് പോകുക എന്നുള്ളതാണ്. അപ്പം ഇതിന് പല കാരണങ്ങളുണ്ട്. ഇനി അത്തരത്തിൽ നമ്മുടെ മുടി റീഗ്രോ ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ച് വളർന്നു വരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു 5-6 നട്ട്സും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ആദ്യത്തെ കാര്യം, നമുക്ക് സർവ്വസാധാരണമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കപ്പലണ്ടി എന്ന് പറയുന്നത്, അഥവാ പീനട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഗ്രൗണ്ട് നട്ട്, പീനട്ട് എന്നൊക്കെ പറയുന്ന കപ്പലണ്ടി. ഈ കപ്പലണ്ടിക്കകത്ത് ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബയോട്ടിൻ ഉണ്ട്, അതുപോലെ വൈറ്റമിൻ ഇയുടെയും വലിയൊരു സോഴ്സാണ് നമ്മുടെ പീനട്ട് എന്ന് പറയുന്നത്. ഇത് വളരെ ഇപ്പം ബാക്കിയുള്ള നട്ട്സൊക്കെ താരതമ്യേന കുറച്ചുകൂടെ എക്സ്പെൻസീവാണ്, കുറച്ചുകൂടെ വിലയുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു പീനട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് ദിവസവും ഒരു പിടിയാണ്, ഒരു ക്ലച്ച്, അത്രയാണ് നമ്മൾ പറയുന്നത്. ഒരു ക്ലച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ദിവസത്തിന് ആവശ്യമായ ബയോട്ടിൻ്റെയും അതുപോലെ തന്നെ പ്രോട്ടീൻ്റെയും ഒക്കെ ഒരു എന്താ പറയുക, ഫുൾ സോഴ്സ് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, ഒരു 1/4 എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയൊക്കെ എടുക്കണം കേട്ടോ, നമുക്കിതൊരു മൈക്രോന്യൂട്രിയൻ ഫോമില കിട്ടുന്നതെങ്കിലും അയണും അതുപോലെ തന്നെ റിച്ചാണ്. ഇപ്പം രക്തക്കുറവൊക്കെ ഉള്ള ആൾക്കാർക്കും ഒക്കെ കപ്പലണ്ടി ഉൾപ്പെടുത്തുന്നതല്ല, ഇത് മാത്രം കഴിക്കണം എന്നല്ല, ഇതും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു പിടിയാണ് ഒരു ദിവസം ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരു ഒരു ആൾ കഴിക്കേണ്ടത്. അത് ഒരു കാര്യം. ചിലർ ചോദിക്കുന്ന ഷേക്ക് ഉണ്ടാക്കുമ്പോഴും ഷാർജയ്ക്കകത്തൊക്കെ ഇട്ട് കഴിക്കുന്നത് നല്ലതാണോ എന്ന്, മധുരം ചേർത്തിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഹെൽത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നേ ഇല്ല. ഹെൽത്തിൽ എപ്പോഴും നമ്മൾ പറയുന്നത് സീറോ ആഡഡ് ഷുഗർ, അതായത് എത്ര തന്നെ പറഞ്ഞാലും ഷുഗർ കുറയ്ക്കാനേ പറഞ്ഞു. അപ്പം അതുകൊണ്ട് കപ്പലണ്ടി അങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആമണ്ട്സ് ആണ്, അഥവാ നമ്മുടെ ബദാമാണ്. ഈ ബദാം ശരിക്കും എപ്പോഴും സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ടും ഹെയർ കെയറുമായിട്ട് ബന്ധപ്പെട്ടും ആൻറ്റി ഏജിങ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഈ ബദാമിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്, സ്കിന്നും ഹെയറും ഒക്കെ കുറച്ചുകൂടെ ഹെൽത്തി ആക്കും. അതുപോലെ ഡാൻഡ്രഫ് കംപ്ലയിൻസ് ഉള്ള ആൾക്കാർക്കും സ്കാൽപ്പ് വളരെയധികം ഇറിറ്റേറ്റഡ് ആയിരിക്കും, അതുപോലെ തന്നെ പുതിയ മുടി ഉള്ള മുടി കൂടെ പൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ, ഈ താരൻ വന്നു കഴിഞ്ഞാൽ താരനിരിക്കുന്ന ഭാഗത്ത് മുടി മുഴുവൻ പൊഴിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ ഈ താരൻ പോകാനും അല്ലെങ്കിൽ താരൻ വരാനുള്ള ഒരു സാധ്യത കുറയ്ക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ബദാം എന്ന് പറയുന്നത്. ബയോട്ടിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം നമ്മൾ കഴിക്കുമ്പോൾ ഒരു 5 മുതൽ 8 വരെ എണ്ണം കഴിക്കുന്നത് നല്ലതാണ്. സോഫ്റ്റ്, അതായത് കുതിർത്ത് വെച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ 2 വാദമുണ്ട്, തോല് ഓടെ കഴിക്കണോ അല്ലെങ്കിൽ തോല് ഇളക്കിയിട്ട് കഴിക്കണോ എന്നൊക്കെയുള്ളത്.
ഞാൻ എനിക്ക് തോലിനകത്തൊക്കെ കീടനാശിനി ഉണ്ടോ എന്നുള്ള പേടിയുള്ളതുകൊണ്ട് തോൽ ഇളക്കിയിട്ടാണ് കഴിക്കാറ് സാധാരണ. അതല്ല എന്നുണ്ടെങ്കിൽ തോലോടെ കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ട്, രണ്ട് വശമുണ്ട്. അപ്പം അത് ബദാം നമ്മളൊരു 5 to 8 വരെ ഒരു ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് മുടി കൊഴിച്ചിൽ നല്ലതാണ്, നമ്മുടെ ജനറൽ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട്, രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലതാണ്, സ്കിന്നിനും ആൻറ്റി ഏജിങ്ങിനും ഒക്കെ വളരെ നല്ലതാണ്. ഇത് മറ്റൊരു കാര്യം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വാൾനട്സ് ആണ്. ഈ വാൾനട്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിവികാസത്തിനും, ഇപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ എന്താ പറയുക, നമ്മൾ അവരുടെ ഓർമ്മശക്തിയും അതുപോലെ ഓർമ്മശക്തി, ബുദ്ധിശക്തി, അവരുടെ ആക്യുറസി, അതായത് ഒരു കൃത്യത, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒബ്സർവേഷൻ പവറും ഒക്കെ കൂട്ടാനായിട്ട് വളരെ നല്ലതാണ്. ഇത് ഇതുപോലെ തന്നെ മുടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വൈറ്റമിൻ ഇ, അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട്, പിന്നെ നല്ല ഫാറ്റ് ഉണ്ട്, ഗുഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ നല്ല ഫാറ്റ് എന്ന് പറയും, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വളരെ നല്ലതാണ്. ഇപ്പോൾ വാൾനട്സ് കഴിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു 4 to 5 ആണ് പറയുന്നത്, ഒരു 4 എണ്ണം അല്ലെങ്കിൽ ഒരു 5 എണ്ണം ഒരു ദിവസം കഴിച്ചാൽ നല്ലത്. വാൾനട്ട് താരതമ്യേന കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണെന്ന് വെച്ചാൽ ഇത് ഇതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്കിതുണ്ട്. പക്ഷേ എങ്കിലും ഒരു 2 എണ്ണമോ 3 എണ്ണമെങ്കിലും നമ്മൾ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അത്രയും കഴിക്കാൻ പറ്റില്ല, 1 എണ്ണമെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു കാര്യം വാൾനട്ടാണ്. ഈ ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പംകിൻ സീഡ്സ് ആണ്. സീഡ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ പംകിൻ സീഡ്സ് ഉണ്ട്, ചിയ സീഡ് ഉണ്ട്, മെലൻ സീഡ് ഒക്കെ ഉണ്ട്. പക്ഷെ പംകിൻ സീഡ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിൽ ഈ ബയോട്ടിൻ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രോട്ടീൻ്റെ ഒരു ഏറ്റവും വലിയൊരു മുടി പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുകയും മുടി വളർച്ചയ്ക്ക് സഹായിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ പുതിയ ഫോളിക്കിളിന്റെ ഒരു സ്റ്റിമുലേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പംകിൻ സീഡ് എന്ന് പറയുന്നത്. അതുപോലെ അതിനകത്ത് വൈറ്റമിൻ ഇ ഉണ്ട്, നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഗുഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ നല്ല ഫാറ്റിന്റെ ഒരു സോഴ്സ് ആണ് പംകിൻ സീഡ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിയാ സീഡാണ്. ചിയാ സീഡ് നമ്മൾ വെയിറ്റ് ലോസിന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ വെയ്റ്റ് ഗെയിനിന് നമ്മൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഏത് രീതിയിലൊക്കെയാണെന്ന് അതിന് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അതുപോലെ തന്നെ ഈ ഹെയർ ഗ്രോത്തിനും നമ്മൾ പറയാറുണ്ട്. ഹെയർ ഗ്രോത്തിന് പറയുമ്പോൾ മുടിയുടെ നീളം കൂട്ടാൻ, കട്ടി കൂട്ടാൻ, അതായത് മുടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടെ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് മുടിക്ക് കട്ടി ഫീൽ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇങ്ങനെ ബ്രിട്ടിലായിട്ട് അത് പൊട്ടി പൊട്ടി പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അത് ഈ ഒമേഗ 3 ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ കുറച്ചും കൂടെ മുടി കട്ടിയായിട്ടും നല്ല തിളക്കത്തോടു കൂടിയും നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ടും അങ്ങനെ പറയാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ഫ്ലാക്സീഡും. ഫ്ലാക്സീഡും ഈ പറഞ്ഞതുപോലെ നല്ല ഒരു പ്രോട്ടീൻ സോഴ്സാണ്. ബയോട്ടിൻ ഉണ്ട്, അതുപോലെ ഒമേഗ 3 ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, എല്ലാ കാര്യങ്ങളും കൊണ്ട് സമ്പുഷ്ടമാണ്. ഇതും ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഏത് അളവിലാണെന്ന് ചോദിച്ചാൽ സീഡ്സ് ആയാലും നട്ട്സ് ആയാലും എല്ലാം നമ്മൾ 2 ടേബിൾ സ്പൂണാണ് പറയുന്നത് ഒരു ദിവസത്തേക്ക്. നട്ട്സ് അല്ല, സീഡ്സിൻ്റെ കാര്യം പറയുമ്പം അത് എല്ലാ സീഡ്സും കൂടെ മിക്സ് ആണെങ്കിലും 2 ടേബിൾ സ്പൂണാണ്, ഏതെങ്കിലും ഒരു സീഡ് മാത്രമാണെങ്കിലും 2 ടേബിൾ സ്പൂണാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൊടിച്ച് വെച്ചിട്ട്, ചിലർ ചോദിക്കും ഈ നട്ട്സും സീഡ്സും എല്ലാം കൂടെ പൊടിച്ച് ഞാൻ പിന്നെ ലഡു പോലെ ആക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പൊടി പോലെ ആക്കി വെച്ചിട്ടുണ്ട്, പ്രോട്ടീൻ പൗഡറിൻ്റെ കൂടെ അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ അളവ് ഇതാണ്. ഇപ്പോൾ പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5-2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ വരെ ഇട്ടാലും കുഴപ്പമില്ല. ഹോൾ നട്ടായിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് നമുക്കൊരു 2 ടേബിൾ സ്പൂണിനകത്തേക്ക് നമുക്കതിനെ കൊണ്ടുവരാം. ഇത് ഒരു കാര്യം. അത് ഷേക്സിൻ്റെ കൂടെ സ്മൂതിയുടെ കൂടെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. എപ്പോഴും നല്ലത് ഒരു ഒരു ഫൈബറിൻ്റെ ഒരു വലിയ സോഴ്സും കൂടിയാണ് കേട്ടോ. നമുക്ക് വയറിനും ഉണ്ടാകുന്ന പല പല പ്രശ്നങ്ങളുണ്ട്, നമുക്ക് മോഷൻ പോകാതിരിക്കുക അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അപ്സെറ്റ് ആയിരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബോഡിയുടെ ഒരു മെറ്റബോളിസവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ സുഗമമാക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഈ നട്ട്സും സീഡ്സും എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഹെയറിൻ്റെ റീഗ്രോത്തിലും നമ്മളെ സഹായിക്കുന്നത്. ഇത് ഈ ഫ്ലാക്സീഡ് ജെല്ലൊക്കെ നമ്മൾ എക്സ്റ്റേർണലി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് പല പഠനങ്ങളുടെയും ബേസിലാണ്. കാരണം ഫ്ലാക്സീഡ് ഒക്കെ ഉപയോഗിച്ച് കുറേ പേർക്ക് റിസൾട്ട് കിട്ടി. ഇത് പുറമേ തേക്കുന്നതിൻ്റെ കാര്യം പറയുമ്പോൾ അതിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ അകത്ത് കഴിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ അകത്ത് കഴിക്കുന്നത് എത്രത്തോളം നമ്മൾ കറക്റ്റാക്കി എടുക്കുന്നു അതിനനുസരിച്ചാണ് നമുക്കതിൻ്റെ ഗുണം കിട്ടുന്നത്. ഇപ്പം കാഷ്യൂനട്സിലൊക്കെ ഉള്ള, ഇപ്പം നട്ട്സിൻ്റെ കാര്യം പറയുമ്പോൾ കാഷ്യൂനട്ട് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കാഷ്യൂനട്സിലൊക്കെ ഉള്ള കോപ്പർ എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ മുടിയുടെ കളറ്
തന്നെ. ഇപ്പം ചിലർക്കൊക്കെ ഇപ്പം കുറച്ച് ചെമ്പിച്ച മുടിയൊക്കെ ഫാഷൻ ആണെങ്കിൽ പോലും കാലക്രമേണ ആ ഗ്രേയിങ്ങിലേക്ക് നരയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ചെറുത്ത് നിർത്താനായിട്ട് ഈ നമ്മുടെ അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ കാഷ്യൂനട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതും ഒരു കണക്കെന്ന് പറയുന്നത് ഒരു 4 to 7 4 എണ്ണോ 7 എണ്ണത്തിൻ്റെ അകത്താണ് നമ്മൾ പറയുന്നത്, 5 എണ്ണമൊക്കെയാണ് മാക്സിമം പറയുന്നത്. അപ്പം അത് എല്ലാ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ നട്ട്സും ഒരു പിടി, എല്ലാം കൂടെ ഒരു പിടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നട്ട് ഒരു പിടി, അതാണ് നട്ട്സിൻ്റെ കണക്ക്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിരന്തരം നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ ഒരു ഗുണം കിട്ടുള്ളൂ. ഒരു ദിവസം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു മാസം ചെയ്തിട്ട് എനിക്ക് തിരിച്ച് മുടി വരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് ബോഡി അബ്സോർബ് ചെയ്ത് തിരിച്ച് മുടി വരുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കൂടി നമുക്ക് കാണാൻ പറ്റൂ. ഒരു 3 to 4 മന്ത്സ് എങ്കിലും മിനിമം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോയ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ മുടികൾ തിരിച്ചു വരുന്നത് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ ഞാൻ ബാക്കി നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക. റോസ്മേരിയെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചു നോക്കുക. നമുക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പം നട്ട്സൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് കുരു വരാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് സീഡ്സിലേക്ക് ലിമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുരു ഏതിലാണ് കുരു വരാതിരിക്കുന്നത്. ഇപ്പം കാഷ്യൂ ഒക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് വരും, പക്ഷെ ആമൻസ് കഴിക്കുമ്പോൾ ചിലർക്ക് വരാറില്ല. അപ്പം അത് ഏതാണോ നമുക്ക് സ്യൂട്ട് ആവുന്നത് അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് കഴിക്കാനായിട്ട് നോക്കുക. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.